നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്മാർട്ട്ഫോണും ലാപ്ടോപ്പും കാഴ്ചയുടെ ലോകം കവർന്നെടുക്കുന്നതിന് മുമ്പ് കാണാക്കാഴ്ചകൾ കാട്ടി നമ്മെ കൊതിപ്പിച്ച ടെലിവിഷൻ ദൃശ്യമാധ്യമം എന്ന നിലയ്ക്ക് നമ്മിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. നമ്മുടെ ചുറ്റുവട്ടത്തിൽ തുടങ്ങി രാജ്യവും വൻകരയും കടന്നുള്ള വാർത്തകളും വിശേഷങ്ങളും കൺമുന്നിൽ അപ്പപ്പോൾ എത്തിക്കാൻ പാകത്തിൽ വളർന്ന സാങ്കേതികവിദ്യയുടെ കണ്ടുപിടുത്തം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. കൃഷിക്കാരനും കച്ചവടക്കാരനും അധ്യാപകനും വിദ്യാർത്ഥിക്കും ഡോക്ടർമാർക്കും രോഗികൾക്കുമെന്ന് വേണ്ട ലോകത്തിലെ നാനാവിധ ജനങ്ങൾക്കും ആവശ്യമുള്ള പരിപാടികൾ ഇന്ന് ടെലിവിഷനിൽ സുലഭം. അങ്ങനെയുള്ള ടെലിവിഷന്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ടെലിവിഷന്റെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഒന്നോ രണ്ടോ പേർ മാത്രമായിരുന്നില്ല, മറിച്ച് 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിരുന്നു നാം ഇന്ന് കാണുന്ന ടെലിവിഷൻ. 1926 ജനുവരിയിൽ ഇംഗ്ലണ്ടിലുള്ള ജോൺ ലൂജി ബേർഡും അമേരിക്കയിലെ ചാൾസ് ഫ്രാൻസിസ് ജെൻകിൻസും ചേർന്നാണ് ആദ്യത്തെ മെക്കാനിക്കൽ ടെലിവിഷൻ നിർമ്മിച്ചത്. 1927 സെപ്റ്റംബർ 7 സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇന്ന് നാം കാണുന്ന ടെലിവിഷന്റെ പരീക്ഷണം വിജയം കണ്ടത്. 21-കാരനായ ഫിലോ ടൈലർ ഫാൻസ്വർത്താണ് ഇലക്ട്രോണിക് ടെലിവിഷൻ നിർമ്മിച്ചത്. ഇതിലെ പ്രധാന കൗതുകം 14 വയസ്സുവരെ ഫാൻസ്വർത്തിൻ്റെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലായിരുന്നു. ചലിക്കുന്ന ചിത്രങ്ങളെ റേഡിയോ തരംഗങ്ങളിലേക്ക് പകർത്തി ഒരു സ്ക്രീനിൽ ഒരു ചിത്രമായി രൂപാന്തരപ്പെടുത്താനുള്ള സംവിധാനമാണ് ഫാൻസ്വർത്ത് കണ്ടെത്തിയത്. ഇലക്ട്രോണുകളുടെ ഒരു ബീം ഉപയോഗിച്ച് ചിത്രങ്ങൾ സ്കാൻ ചെയ്യുന്ന രീതിയാണ് ഫാൻസ്വർത്തിൻ്റെ ടെലിവിഷനിൽ ഉണ്ടായിരുന്നത്. ഫലത്തിൽ ഈ കണ്ടുപിടുത്തം ആധുനിക ടെലിവിഷന്റെ പൂർവികനായി. ആദ്യത്തെ കളർ ടെലിവിഷൻ 1960കളിലാണ് നിലവിൽ വന്നത്. അമേരിക്കക്കാരനായ പീറ്റർ കാൾ ഗോൾഡ്മാർക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയെ വിസ്മൃതിയിലാക്കിയ കളർ ടിവിയുടെ പിതാവ്. ടെലിവിഷനിൽ കാണിച്ച ആദ്യത്തെ ദൃശ്യം ഒരു വരയായിരുന്നു. അതിനുശേഷം കാണിച്ചതാകട്ടെ ഡോളറിൻ്റെ ചിഹ്നവും. കണ്ടുപിടുത്തത്തിന് പണം മുടക്കിയ ആൾ ചോദിച്ചത്രേ, നമുക്കെന്നാണ് ഇതിൽ കുറച്ച് ഡോളർ കാണാൻ സാധിക്കുകയെന്ന്. ഉടൻ തന്നെ ഫാൻസ്വർത്ത് ക്യാമറ ഡോളറിലേക്ക് ലക്ഷ്യം വെച്ചു. ടിവിയിൽ ഡോളർ ദൃശ്യമായി. January 1, 1985 ദൂരദർശൻ കേരളത്തിൽ ഔദ്യോഗികമായി തുടങ്ങുന്നത്. ദൂരദർശൻ ഇന്ത്യയിൽ അവതരിച്ചത് 1959 ആയിരുന്നെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനത്തിലേക്കെത്താൻ 26 വർഷമെടുത്തു.